കഴിഞ്ഞ ഏകദേശം 3 ആഴ്ച കാലമായി ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണാണിത്, വിവോ V15 Pro. ഈ ഫോൺ ലഭിച്ച അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രധാന ഫോണായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിവോ V15 Pro തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനും ചേർത്തുകൊണ്ടൊരു വീഡിയോ അന്ന് തന്നെ നമ്മൾ ഈ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ 3 ആഴ്ച കാലമായിട്ട് ഞാൻ എൻ്റെ പ്രധാന ഫോണായിട്ട് പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോണാണ്. ഞാൻ എൻ്റെ സിമ്മെല്ലാം ഇതിനകത്തിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ആഴ്ച കാലമായിട്ട് എനിക്ക് തോന്നിയ ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ, ഈ ഫോണിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. എനിക്ക് പ്രധാനമായിട്ടും ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ ഈ ഫോൺ ബാറ്ററി ബാക്കപ്പ് നൽകുന്നുണ്ട്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ മൊബൈലിൽ ഒരു ഹെവി യൂസറാണ്. അപ്പോൾ പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇതിൽ തോന്നുന്നത്. ഒരു ദിവസത്തിൽ കൂടുതൽ നേരം ഈ ഒരു ഫോണിൽ ബാറ്ററി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3700 mAh ആണ്. അത് കടലാസിൽ മാത്രം. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, എന്ത് തന്നെയായാലും ഈ ഫോണിന് ഒരു ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. അതായത് ഇന്ന് രാത്രി ചാർജ് ചെയ്തിട്ട് നാളെ അതേ സമയം ആകുമ്പോഴേക്കും പിന്നെയും കാണും ഒരു 30-40% ബാറ്ററി ബാക്കപ്പ് വീണ്ടും നിൽക്കുന്നു. എന്നാൽ എൻ്റെ അടുത്ത സുഹൃത്തും ടെക് ബ്ലോഗറുമായ ശ്രീ ഇബാദ് റഹ്മാനും ഇതേ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്ന് കഴിഞ്ഞ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുണ്ടായി. അത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാവുന്നില്ല. ഇനി അത് ആ ഒരു ഫോണിൻ്റെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിവോ V15 Pro എന്ന ഫോണിന് മികച്ച ബാറ്ററി ബാക്കപ്പ് തന്നെ നൽകുന്നുണ്ട്. പിന്നീട് എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 24 മണിക്കൂറിൽ കൂടുതൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്ന കാരണം എല്ലാ ദിവസവും രാത്രി കൃത്യമായ ഇടവേളകളിൽ ഞാൻ ഇത് ചാർജ് ചെയ്യാറില്ല പലപ്പോഴും. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് അടുത്ത ദിവസം രാവിലെയൊക്കെ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നോക്കുമ്പോഴായിരിക്കും ഫോണിൻ്റെ ബാറ്ററി ചിലപ്പോൾ 25% ഒക്കെ മാത്രമേ ഉള്ളതായി കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാർജിൽ ഇട്ടിട്ട് പോയി കുളിച്ചിട്ട് വന്ന് ഒരുങ്ങി റെഡി ആകുമ്പോഴേക്കും ഉറപ്പായും ഒരു 55-60% ബാറ്ററി അത്രയും ചാർജാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, വളരെ പെട്ടെന്നാണ് ഈ ഒരു ഫോൺ ചാർജാവുന്നത്. വളരെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 50% ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 1.5 മണിക്കൂർ ജസ്റ്റ് ചാർജിൽ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ചാർജ് നമുക്ക് ലഭിക്കും. ഒരു 50% ചാർജ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കും. അതാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ രണ്ടാമത്തെ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചർ. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിന് വിവോ നൽകിയിരിക്കുന്നത്. ഇന്ന് വരുന്ന മിക്ക ഫോണുകളിലും ഇതുപോലെയുള്ള ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവോ V15 Pro ഒരു സവിശേഷതയായി നമുക്ക് കാണേണ്ടത്. അതായത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ESX എന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ പോലും ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടുത്തുന്നതിനായി അതിൻ്റെ സ്ക്രീനിൽ ഒരു ചെറിയ കറുത്ത പോർഷൻ മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു ക്യാമറയ്ക്കായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലം പോലും മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും ഫോണിൻ്റെ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ഫോണിന് ഫ്രണ്ട് ക്യാമറ ഇല്ല എന്ന് കരുതരുത്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ പോപ്പപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഈ മുകൾ ഭാഗത്ത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഒരു സ്ഥാനം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വല്ലാതെ ആകർഷിക്കുന്നു. ഇത് AMOLED ഡിസ്പ്ലേ ആണ്. സാധാരണ ചില ഫോണുകളിൽ LCD ഡിസ്പ്ലേ ആണ് വരാറുള്ളത്. എന്നാൽ ഇതിന് LED ഡിസ്പ്ലേ ആണുള്ളത്. അതുകൊണ്ട് തന്നെയും മികച്ച ഷാർപ്പായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. LED ഡിസ്പ്ലേയുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കറുപ്പിനെ പൂർണ്ണമായ കറുപ്പായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചില LCD ഡിസ്പ്ലേയുള്ള ഫോണൊക്കെ വാങ്ങി നോക്കുമ്പോൾ നമ്മൾ ഈവൻ അത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലോഗോയൊക്കെ കാണിക്കുന്ന ആൻഡ്രോയിഡ് എന്നും ഫോണിൻ്റെ കമ്പനിയുടെ പേരും ഒക്കെ കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് ബ്ലാങ്ക് സ്ക്രീനിലാണ് അത്തരം ലോഗോകൾ എഴുതി കാണിക്കുന്നത്. പക്ഷേ LCD ഫോണാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ആ ബ്ലാക്കിനകത്ത് ഒരു പ്രകാശം തട്ടിയതുപോലെ ഒരു അല്പം വെളുത്തിരിക്കുന്ന ബ്ലാക്കായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ LED ഡിസ്പ്ലേ ആണെങ്കിൽ ബ്ലാക്ക് പൂർണ്ണമായും ബ്ലാക്കായി തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു.
പിന്നീട് ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോണിലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ പൊസിഷനിങ് ആണ്. സാധാരണ ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും ഫിംഗർ പ്രിൻ്റ് ഇതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ വിവോ V15 Pro എന്ന ഈ ഒരു ഫോണിൽ ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റ് നൽകിയിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്. അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റ് നൽകിയിരിക്കുന്നത്. പിന്നീട് എനിക്ക് ഈ ഫോണിൽ എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. മികച്ച ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് AI Beauty എന്ന് പറയുന്നൊരു മോഡുണ്ട്. അത് അത്ര കണ്ട് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. AI Beauty എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്യൂട്ടി മോഡാണ്. അതായത് നമ്മൾ അത്തരത്തിലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവും അടയാളങ്ങളും ഒക്കെ മായിച്ച് ഒരുമാതിരി പെയിൻ്റ് അടിച്ച് വെളുപ്പിച്ച കണക്കുള്ള ചിത്രങ്ങളാണ് ഇത്തരത്തിൽ AI Beauty ലഭിക്കുന്നത്. അത് അത്ര സുഖകരമല്ല എന്ന് പറയട്ടെ. എന്നാൽ ഈ ഫോണിൽ DOC ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട് ക്യാമറയിൽ തന്നെ. അത് ഡോക്യുമെൻ്റുകളെ ചിത്രങ്ങളായി എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മോഡാണ്. അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിലൊരു ID കാർഡ്, ഉദാഹരണത്തിന് നമ്മുടെ ഒരു ആധാർ കാർഡിൻ്റെ ഒരു സ്കാൻ ചെയ്ത കോപ്പി നമുക്ക് എടുക്കണമെങ്കിൽ ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്താൽ മാത്രം മതി. സാധാരണ ഒരു ഫോൺ വെച്ച് അത്തരത്തിലൊരു ഫോട്ടോ എടുത്താൽ നമ്മുടെ കൈവിരലുകളൊക്കെ ആ ഒരു ഫോട്ടോയിൽ കാണും. എന്നാൽ ഈ ഡോക്ക് അഥവാ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന മോഡ് ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഫോട്ടോ എടുത്താൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ എടുക്കുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ മാത്രം ചിത്രമായിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്നത് പോലെ കിട്ടും. അതായത് നമ്മുടെ കൈവിരലുകളൊന്നും തന്നെ ആ ഒരു ചിത്രത്തിലേക്ക് വരില്ല. കൃത്യമായ സ്ക്വയർ ഷേപ്പിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ ഈ DOC എന്ന മോഡ് ഉപയോഗിക്കാം. ഇത് എനിക്ക് വളരെ പ്രയോജനപ്രദമായിട്ട് തോന്നി. മാത്രമല്ല, ഈ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ചിത്രങ്ങൾ, കാണുന്ന ടെക്സ്റ്റുകൾ, അക്ഷരങ്ങൾ വളരെ ഷാർപ്പ് ക്ലിയർ ആയിരിക്കുകയും ചെയ്യും. പിന്നീട് ക്യാമറയിലുള്ള മറ്റൊരു ഫീച്ചറാണ് AR stickers. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചില സ്റ്റിക്കർ എഫക്റ്റുകൾ നമ്മുടെ ഫോട്ടോയിലേക്ക് നൽകുന്ന ഒരു ഫീച്ചറാണ് AR sticker mode. ഇതും വലിയ തിരക്കേടില്ലാത്ത ഒരു ഫീച്ചറായിട്ട് തോന്നി. അതുപോലെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ ഫോട്ടോ മോഡിൽ നമുക്ക് സ്റ്റുഡിയോ ലൈറ്റുകൾ നൽകുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. വ്യത്യസ്തമായ ലൈറ്റിംഗ് രീതി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്കിതിനകത്ത് നൽകാൻ സാധിക്കുന്ന ഒരു രീതി കണ്ടു. അതിനകത്ത് തന്നെയും ഒരു മോണോക്രോം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതുപയോഗിച്ച് നമ്മൾ സെൽഫി ചിത്രങ്ങളൊക്കെ എടുത്താൽ നമ്മുടെ ശരീരം മാത്രം കളറായി വരികയും ബാക്കി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ മോണോക്രോം രീതിയിൽ വരികയും ചെയ്യും. ഇതിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഔട്ടർ ഷേപ്പുകൾ കൃത്യമായിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. ഈവൻ നമ്മുടെ ഒരു മുടി പോലും കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് അത് കളറായി നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചർ എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടു. കൂടാതെ ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് പോർട്രേറ്റ് മോഡ്. നമുക്ക് സെൽഫി ഫോട്ടോകളൊക്കെ അല്ലാതെയുള്ള ഫോട്ടോയും എടുക്കുമ്പോൾ നമുക്ക് പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാത്രം ഫോക്കസിൽ വരികയും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും ബ്ലെയർ ആയിക്കൊണ്ട് മങ്ങിയ രീതിയിൽ വരികയും ചെയ്യും. അപ്പോൾ ഒരു DSLR ക്യാമറയിലൊക്കെ എടുക്കുന്ന അത്തരം ചിത്രങ്ങളുടെ ഒരു ഫീൽ ഓഫ് ഡെപ്ത് എന്നാണ് അതിന് പറയുന്നത്. അത്തരം ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡ് വഴി നമ്മൾ ചിത്രങ്ങൾ എടുത്താൽ വരുന്നുണ്ട്. അതും വളരെ പക്കയാണ്. എന്നാൽ ചില പുതിയ ഫോണുകളിലൊക്കെ ഈ ഒരു പോർട്രേറ്റ് മോഡ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അരികൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ മുഖത്തിൻ്റെയൊക്കെ കുറച്ച് ഭാഗം, ചെവിയുടെയൊക്കെ ഭാഗം ബാക്ക്ഗ്രൗണ്ടായിട്ട് കരുതി ബ്ലെയർ ആകുന്ന രീതി പല ഫോണുകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ അത്രയ്ക്ക് പ്രശ്നം വരുന്നില്ല. അപ്പോൾ ആ ഒരു ഫീച്ചറും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫോണിലുള്ള നല്ല ഇതിൻ്റെ ചില ഫീച്ചറുകൾ. എന്നാൽ ഇതിന് ചില പോരായ്മകളുമുണ്ട്, ചെറിയ ചെറിയ പോരായ്മകളുമുണ്ട്. അതും പറയാതിരുന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോ പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഈ ഫോണിൻ്റെ ക്യാമറ ബാക്ക് ക്യാമറയുടെ പൊസിഷനിങ് ഇതുപോലെ ബാക്കിലാണ്. അതൊരു ക്യാമറ ബമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു അല്പം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ക്യാമറയുടെ ആ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെയും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ ഈ ക്യാമറയുടെ ഭാഗം ആ ടേബിളിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന വസ്തുക്കളിലോ തട്ടി ഈ ക്യാമറയിൽ പോറൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത് പിന്നീട് ചിത്രങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ക്യാമറ ബമ്പ് ഇതുപോലെ ഉയർന്ന് നിൽക്കാതെ ആ ബോഡിയോട് ചേർന്ന് നിന്നിരുന്നു എങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിപ്പോകുന്നു.
എന്നാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിരിക്കാം ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു കവർ അല്ലെങ്കിൽ ഒരു കേസ് നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇത് ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത് കാണാനൊരു സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഈ ഒരു കേസ് എനിക്ക് ബോക്സിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ നിരവധി സ്ക്രാച്ചുകളൊക്കെ ഈ ഒരു കവറിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കാണാൻ ഒരു ഭംഗിയില്ല. ഇത്രയും സുന്ദരിയായ ഒരു ഫോണിനെ ഇതുപോലെ മോശമായ ഒരു കവറിട്ട് മൂടിക്കൊണ്ട് നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ആ ഭംഗി പൂർണ്ണമായിട്ട് ഇല്ലാതാകുകയാണ്. മാത്രമല്ല ഈ ഒരു കവറിട്ട് ഈ ഫോൺ പിടിക്കുമ്പോഴത്തേക്കും വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് വരുന്നത് ഈ കവറിട്ട് കഴിയുമ്പോൾ. അല്ലെങ്കിൽ വളരെ ക്യൂട്ട് സ്ലീക്ക് ഡിസൈനാണ് ഈ ഫോൺ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പടഭണ്ഡാരം കവർ നമ്മൾ നോക്കി, ഇതിൻ്റെ വീതി ഉണ്ടല്ലേ, അപ്പോൾ ഈ ഒരു കവർ നമ്മളെടുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫോൺ ഭയങ്കര വലിപ്പമുള്ളതുപോലെയും ഭയങ്കര ഭാരമുള്ളതുപോലെയും നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ വിചാരിക്കുക, എന്നാൽ ഇതിൻ്റെ കവർ ഇടാതിരുന്നാൽ പോരേ എന്ന്. പക്ഷേ കവർ ഇടാതിരുന്നാൽ ഉറപ്പാണ് ഇതിനകത്ത് സ്ക്രാച്ച് വീണ് ഇത്രയും മനോഹരമായ ഒരു ഫോൺ മോശമാവാൻ ആ ഒരു കാരണം മതി. അതുകൊണ്ട് കവർ ഇടാതിരിക്കാനും നിർവാഹമില്ല. ഇനി ഓൺലൈനിലും കാണാം മികച്ച ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും റബ്ബർ മാറ്റ് ടൈപ്പ് കവറുകൾ വല്ലതും കിട്ടുമോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കവർ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ക്യാമറ ബമ്പ് ഇല്ലായിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഈ ഫോണിനെ പറ്റി എനിക്ക് തോന്നിയ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇതിനകത്ത് ഇവിടെ കാണുന്ന ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് മൈക്രോ യു എസ് ബി പോർട്ടാണ്. എന്നാൽ ഇന്ന് വരുന്ന ഏറ്റവും പുതിയ ഫോണുകൾ പലതും യു എസ് ബി ടൈപ്പ് സി പോർട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഫോണിൽ യു എസ് ബി ടൈപ്പ് സി പോർട്ട് കൂടി നൽകിയിരുന്നുവെങ്കിൽ എന്തുമാത്രം മികച്ച ഒരു ഫോണായിരുന്നു വിവോ വി ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയേണ്ടി വരും. ഈ ഫോണിൻ്റെ മറ്റൊരു എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ നമ്മൾ ഫോണുകളിലൊക്കെ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ബ്ലൂടൂത്ത് വൈഫൈ അങ്ങനെയുള്ള ടോഗിളൊക്കെ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്സ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിനകത്ത് ഈ ഒരു ഫോണിൽ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ബ്ലൂടൂത്തും വൈഫൈ ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയുള്ള ടോഗിൾ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ എപ്പോഴും ഞാൻ അറിയാതെ ഇപ്പോഴും മറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യാറുണ്ട്. അത് മുകളിൽ തന്നെ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഈ ഒരു വിവോയുടെ ഈ ഒരു ഫോണിൽ എപ്പോഴും ഒരു ഐഫോണിൻ്റെ ഒരു സ്റ്റൈലാണ് അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, സാധാരണ ഫോണുകളിലൊക്കെ ചാർജർ നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്യും, ചാർജർ കേബിൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ വിവോ വി ഫിഫ്റ്റീനിൽ അത് തിരിച്ചാണ് കണക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മിക്ക ഞാൻ ഉപയോഗിച്ച 75 ഫോണിലും ചാർജർ ഈ ഇങ്ങനെ കണക്ട് ചെയ്യുന്നെങ്കിൽ ഇതിലത് തിരിച്ച് വേണം അതിൻ്റെ ആ ചാർജർ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഇതെപ്പോഴും മാറിപ്പോകും. മറ്റ് ഫോണുകൾ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എപ്പോഴും ഞാൻ തിരിച്ച് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കയറ്റാറുണ്ട്. അത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു പോർട്ടിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെ റോങ് ആയിട്ട് ചെയ്യുന്നത്, അത് ഫോണിൻ്റെ തെറ്റല്ല, നമ്മളറിയാതെ ഉപയോഗിച്ച് പോയൊരു രീതിയിൽ നിന്നുള്ളൊരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒന്നും ടൈപ്പ് സി ചാർജിങ് പോർട്ടായിരുന്നുവെങ്കിൽ നമുക്ക് വരില്ലായിരുന്നു. കാരണം ഞാൻ ടൈപ്പ് സി പോർട്ടിൻ്റെ ഗുണം നമുക്ക് ഏത് രീതിയിലും ഇതിനകത്ത് രണ്ട് രീതിയിലും തിരിച്ചും മറിച്ചും നമുക്ക് ടൈപ്പ് സി കേബിളുകൾ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഫോണിൻ്റെ ഒരു പോരായ്മയെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. പോരായ്മയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൽ എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങൾ. പക്ഷേ ഈ പ്രശ്നങ്ങൾ പോലും ഈ ഫോണിൻ്റെ നേട്ടങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവയൊന്നും ഒട്ടും പ്രസക്തമല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും മികച്ച ഫോൺ തന്നെയാണ് വിവോ വി ഫിഫ്റ്റീൻ പ്രോ. മികച്ച സ്പീഡുണ്ട്, മികച്ച ഡിസ്പ്ലേ ആണ്, മികച്ച ക്യാമറ ക്വാളിറ്റി ഉണ്ട്, മികച്ച പെർഫോമൻസ് നൽകുന്നുണ്ട്. എന്തുകൊണ്ടും ഒരു മികച്ച ഫോൺ തന്നെയാണ് വിവോ വി ഫിഫ്റ്റീൻ പ്രോ. ഞാൻ സാധാരണയായിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ റിവ്യൂവിനൊക്കെ പല ഫോണുകൾ മാറി വരാറുണ്ട്. അതിലെല്ലാം സിം ഇട്ട് പലപ്പോഴും പല ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. ഒരാഴ്ച ഒരു ഫോൺ ഉപയോഗിച്ചാൽ അടുത്ത ആഴ്ച വേറൊരു ഫോൺ, അങ്ങനെ മാറി ഉപയോഗിക്കും. എന്നാൽ ഈ ഒരു ഫോണിൽ കഴിഞ്ഞ 3 കാലമായിട്ട് ഞാൻ എൻ്റെ സിം കാർഡ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഈ ഒരു ഫോൺ എനിക്ക് മാറ്റാൻ തോന്നിയിട്ടില്ല. അത്രയേറെ എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ജയരാജ് ജീനാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജയരാജ് ജീനാഥ് ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.